ഹായ് ഫ്രണ്ട്സ്, ഇടവിട്ടം ബ്യൂട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഹെയർ പാക്കുമായിട്ടാണ്. താരനുള്ള നല്ലൊരു റെമഡി ആയിട്ടുള്ള ഹെയർ പാക്ക്, അത് നമുക്ക് ആഴ്ചയിലേക്ക് ചെയ്യാവുന്നതാണ്. താരൻ വളരെയധികം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല, മുടി തിക്കായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടിയുടെ എണ്ണമയം ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും ഈ പാക്ക് സഹായിക്കുന്നു. അപ്പോൾ ഈ പാക്കിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തൈര്, ഒരു മുട്ട മുഴുവനായിട്ട് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ, ഒരു നാരങ്ങയുടെ പകുതി പൊടി അല്ലെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങ നീര്, പിന്നെ ഒരു സ്പൂൺ മുട്ടാണി വെട്ടി കൂടി ഇത് ചേർക്കണം. അതെന്തിനെന്ന് വെച്ചാൽ, നമ്മളുടെ ഹെയറിൽ എണ്ണമയം ബാലൻസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർക്കെങ്കിലും മുടി ഓയിലായിട്ട് കാണപ്പെടാറുണ്ട്, സ്കാൽപ്പ് ഓയിലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഓയിലും ഓയിലി സ്കാൽപ്പിനും ഓയിലി ആയിട്ടുള്ള ഹെയറിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്പൂൺ മുട്ടാണി വെട്ടി കൂടി അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഓയിലി സ്കാൽപ്പുള്ളൊരു മസ്റ്റായിട്ട് അത് ഉപയോഗിക്കണം. സ്കാൽപ്പിൽ ഓയിൽ കൂടുതൽ കാണുന്നവർക്കും എപ്പോഴും താരനും വിട്ടുമാറാൻ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മുട്ടാണി വെട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം അവർക്ക് പ്രയോജനപ്പെടുന്നതായിട്ട് കാണാം. പിന്നെ നാരങ്ങ നീരിൻ്റെ കാര്യം, സിട്രിക് ആസിഡാണ് നാരങ്ങ നീരിൽ അടങ്ങിയിരിക്കുന്നത്. അത് നമ്മളുടെ താരൻ റിമൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ആവണക്കെണ്ണ മുടിക്ക് ബ്ലാക്ക് കളർ കൊടുക്കുന്നതിനും മുടി തിക്കായിട്ട് വളരുന്നതിനും ആവണക്കെണ്ണ വളരെയധികം സഹായിക്കുന്നുണ്ട്. മുട്ടയെന്ന് പറയുന്നത് നാച്ചുറലായിട്ടൊരു കണ്ടീഷണറാണ്. അത് മുടിക്ക് തിളക്കവും ദൃഢതയും ഉറപ്പും നിലനിർത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കെന്ന് പറയുന്നത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പോൾ താരം കൂടുതലുള്ള ഒരാഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. താരം കുറഞ്ഞു കഴിയുമ്പോൾ ഒരു മൂന്ന് നാലാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ താരം നന്നായിട്ട് മാറുന്നതായിട്ട് കാണാം. അത് കഴിയുമ്പോഴും നിർത്തണ്ട, ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ ഉപയോഗിക്കുക. അത് പൂർണ്ണമായും മാറി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ മന്ത്ലി ഒരു തവണ അങ്ങനെ ഉപയോഗിച്ച് പോവുക. അങ്ങനെ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ ഒരിക്കലും താരൻ വരുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണിത്. അതുമാത്രമല്ല, എൻ്റെ പാർലറിൽ വരുന്ന കസ്റ്റമേഴ്സിനോടുകൂടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ഇത് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് എൻ്റെ കൂടെ വന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഇത് എല്ലാവരും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത്. നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ താരനുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 5 ഐറ്റംസാണ് വേണ്ടത്. 2 സ്പൂൺ തൈര് എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് 1 മുട്ട മുഴുവനായി പൊട്ടിച്ചൊഴിക്കുക, അതിലേക്ക് 1 സ്പൂൺ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ, 1 സ്പൂൺ മുൾട്ടാണി മുട്ടി, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പാക്ക് കിട്ടും. ഇപ്പോൾ താരനുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും കണ്ടുകാണുമല്ലോ. ഇതുണ്ടാക്കി അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ലെയറായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് സ്കാൽപ്പിൽ ഒന്ന് ഒരു ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അത് കൂടുതൽ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പം സാധാരണ പറയുന്ന 1.5 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകുക, ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് തൊട്ട് മുൻപ് കോമ്പ് വെച്ചിട്ട്, താരൻ കൂടുതലുള്ളവർ കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് തലയൊന്ന് ചീകി കൊടുക്കുക. അതല്ല എന്നുള്ളത് കൈ വെടിച്ചിട്ട് മസാജ് ചെയ്താലും മതി. ഇത് രണ്ടും ചെയ്യുക മസ്റ്റായിട്ട്. അതിനുശേഷമാണ് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ താരൻ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് പോവുകയുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മളുടെ ഈ ഇടുന്ന പാക്ക് നമ്മളുടെ ഹെയർ റൂട്ടിലേക്ക് അബ്സർവ് ചെയ്യാനും ഇത് വളരെയധികം ഇങ്ങനെ ഈ കോമ്പ് വെച്ച് പോകുന്നത് വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പാക്കിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്നെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.